അപ്പോ ഇന്ന് എത്തിയിരിക്കുന്നത് വേൾപൂളിന്റെ വൈറ്റ് മാജിക് എന്ന് പറയുന്ന മോഡലായിട്ടാണ്. ഇത് 6.5 kg 7 kg അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 5-star ഈ മോഡൽ വന്നിരിക്കുന്നത്. 740 RPM ഈ ഇതിന്റെ മോട്ടർ വർക്ക് ചെയ്യുന്നത്. 230 watts ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. IFP, സാംസങ് LG അങ്ങനെ എല്ലാ കമ്പനിയുടെയും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഐക്കണിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൂടാതെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാഷിംഗ് മെഷീന്റെ ടെക്നോളജി പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ ടെക്നിക്കൽ നെയിംസ് ഇവര് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിലൊന്നും കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കാൻ വേണ്ടി നിൽക്കണ്ട. നമുക്ക് ആവശ്യമുള്ള ടെക്നോളജി ഉണ്ടോ, നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസ് ഉണ്ടോ, അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു വാഷിംഗ് മെഷീനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് 6th sense ടെക്നോളജി. അതായത് ഡ്രസ്സിന്റെ വെയിറ്റ് അനുസരിച്ച് വാട്ടറും ഡിറ്റർജന്റും സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് 6th sense ടെക്നോളജി. രണ്ടാമതായിട്ടുള്ളത് ടെമ്പേർഡ് ഗ്ലാസ്, അതായത് ക്വാളിറ്റി കൂടിയ ഗ്ലാസ് ആണ് ഇതിൻ്റെ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രാച്ച് പ്രൂഫാണ് ഇത്, ഇലക്ട്രിസിറ്റി പ്രൂഫും കൂടിയാണ്. പിന്നെ 12 wash പ്രോഗ്രാംസ് ആണ് ഇതിനകത്തുള്ളത്. ഒരു സാധാരണക്കാരൻ ഏറിപ്പോയി കഴിഞ്ഞാൽ 1, 2, 3 wash പ്രോഗ്രാംസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ 12 wash പ്രോഗ്രാംസ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എക്സ്പ്രസ് വാഷ് സിസ്റ്റം കൂടെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് വാട്ടർ സേവ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് പ്രോഗ്രാമാണ് എക്സ്പ്രസ് വാഷ് സിസ്റ്റം. പിന്നെ വന്നിരിക്കുന്നത് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡ്രം ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് ബെറ്റർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡ്രം കമ്പനിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിപ്പ് ടെക്നോളജി. സിപ്പ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് 50% ഫാസ്റ്റ് ആയിട്ട് വാട്ടർ ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സിപ്പ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി UI പാനലാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ LED പാനലാണ് ഇതിന് വന്നിരിക്കുന്നത്. നമുക്ക് ടൈം ഒക്കെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഡിലേ വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്തുകൊണ്ട് വാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് ഡിലേ വാഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മതി വാഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ഡിലേ വാഷ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഓട്ടോ ടെപ്പ് ക്ലീൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഡ്രം ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യുന്ന ഒരു സർക്കിളിനെയാണ് ഓട്ടോ ടെപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ ചൈൽഡ് ലോക്ക്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അത് നമ്മുടെ പിള്ളേരുണ്ടെങ്കിൽ അത് ആ പ്രോഗ്രാം മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചൈൽഡ് ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രോഗ്രാംസ് മാറ്റാൻ സാധിക്കുകയില്ല, അതിനെയാണ് ചൈൽഡ് ലോക്ക് എന്ന് പറയുന്നത്. ഈസി ടു യൂസ്, വെറും 3 ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു വാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹാർഡ് വാട്ടറിലും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി കുറയാതെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇക്കോ വാഷ് പ്രോഗ്രാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പവർ സ്ക്രബ് ടെക്നോളജി, അതായത് ഡ്രസ്സിൽ സ്റ്റെയിൻ അധികമായിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് പവർ സ്ക്രബ് ടെക്നോളജി. നല്ല കെയറോടുകൂടി ഇതിൽ ഡ്രസ്സ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. കമ്പനി വാഷിംഗ് മെഷീൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും വാട്ടർ പൈപ്പാണ് കമ്പനി ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് നൽകുന്നത്. പിന്നെ ബാക്ക് സൈഡൊക്കെ ഫുൾ കവേർഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൊഡക്റ്റിന് 2 years വാറണ്ടി വന്നിരിക്കുന്നത്. 10 years മോട്ടറിനും വാറണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.